നമ്മുടെ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ രാജീവിനെ അല്ലെങ്കിൽ റോൾ വിൻസിയെ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഇപ്പം ചർച്ചകളിലൊന്നും അങ്ങനെ സജീവമായി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ സുഖ്യമാനായി ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോൾ വിൻസിയും പാകിസ്ഥാൻ പ്രസിഡന്റും മുൻ ക്രിക്കറ്ററുമായ ഇമ്രാൻഖാനും സത്യം പറഞ്ഞാൽ ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ഈ രണ്ട് വ്യക്തികളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും ഇവർ ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്ന, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്ന, ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളാണ്. ഒരാൾ ഇറ്റലി സ്വദേശിയാണ്, ഒരാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. രാഹുൽ ഗാന്ധിയെ ഇന്ത്യക്കാരനായി അങ്ങനെ കാണാൻ ഇത്തിരി പ്രയാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിലെ പേര് റോൾ വിൻസി എന്നാണ്. രാഹുൽ ഗാന്ധി എന്ന് അല്ലെങ്കിൽ രാഹുൽ രാജീവ് ഖാൻ എന്ന് പറഞ്ഞ് വേറെ പാസ്പോർട്ട് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമുക്ക് ഇവരെ രണ്ടുപേരെയും രണ്ടുപേരുടെ പ്രവർത്തികളും അത്തരത്തിലുള്ള കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ചുമ്മാ വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. കറുത്ത തുണി കൊണ്ട് കണ്ണ് മൂടിക്കെട്ടിയിട്ട് കയ്യിലിരുപ്പ് കാരണം കൈയും കാലും ഒടിഞ്ഞവൻ്റെ തോളിൽ കയറി ഇരുട്ടിൽ യാത്രയ്ക്ക് പോകുന്നവൻ്റെ ഗതികെട്ട അവസ്ഥയിലാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇമ്രാൻഖാനെ നമുക്ക് ഇങ്ങനെ ആലങ്കാരികമായി വിലയിരുത്താനേ പറ്റൂ. ഭാരതത്തിലെ ആഭ്യന്തര വിഷയങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ നെറികെട്ട വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തെ കബളിപ്പിക്കാനിറങ്ങിയ ഇമ്രാൻഖാൻ തോറ്റ് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണേണ്ടി വരിക. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. എൻ്റെ ഇമ്രാൻഖാനെ, ഈ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു പൊട്ടൻ്റെ വാക്ക് കേട്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്ധരിച്ച് നിങ്ങൾ എന്തിനാണ് നാണം കെടുന്നത്? നിങ്ങളോട് വലിയ സ്നേഹമോ മമതയോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ കാശ്മീർ വിഷയം ഉന്നയിക്കുവാൻ ചൈന മുഖാന്തരം പാകിസ്ഥാൻ വീണ്ടും നടത്തിയ ശ്രമമാണ് അമേരിക്കയും ഫ്രാൻസും ഇംഗ്ലണ്ടും റഷ്യയും അടങ്ങുന്ന മറ്റ് സ്ഥിരാംഗങ്ങൾ അവർ എതിർത്ത് തോൽപ്പിച്ചിരുന്നു. 2019 സെപ്റ്റംബറിൽ ഇതേ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി ഇല്ലാതാക്കിയതും ഒക്കെ ചർച്ചയായി. അപ്പം ഈ കശ്മീർ വിഷയത്തിലും, അതായത് 370 അനുച്ഛേദം എടുത്തുകളഞ്ഞ വിഷയത്തിലും, CAA വിഷയത്തിലും, NRC വിഷയത്തിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇമ്രാൻഖാൻ പലപ്പോഴും കടമെടുക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇത്തിരി വിവരമുള്ളവരുടെ വാക്കുകൾ കടമെടുക്കൂ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരുടെ, കാര്യങ്ങൾ ഇത്തിരി പഠിച്ചവരുടെ, കാര്യങ്ങൾ നന്നായി പറയാൻ അറിയുന്നവരുടെ വാക്കുകൾ കടമെടുക്കൂ ഇമ്രാൻഖാനെ. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിലോ വല്ലതും പറയാൻ പറ്റൂ. ഈ വിവരമില്ലാത്ത ചെറുക്കൻ പറയുന്നത് കേട്ട് ഐക്യരാഷ്ട്രസഭയിൽ വലിയ വലിയ ലോക നേതാക്കളുടെ മുന്നിൽ കിടന്ന് ബഹളം കൂട്ടാൻ ചെന്ന് നിന്നാൽ അവർ വടിവെട്ടി അടിക്കും. നിങ്ങൾക്ക് ഇത്രയും വിവരമേ ഉള്ളൂ. നിങ്ങൾ ലോകമറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റർ അല്ലേ? നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാവുന്ന വ്യക്തിയാണല്ലോ ശ്രീ ഇമ്രാൻഖാൻ. നിങ്ങൾ ഇന്ത്യക്കെതിരെ പറയുന്നതിന്, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഉന്നയിക്കുന്നതിന്, ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകില്ലേ? നിങ്ങൾ കാര്യങ്ങൾ അറിയാവുന്നയാളല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ സ്വയം പ്രതികരിക്കും. അല്ലാതെ ഈ രാഹുൽ ഗാന്ധിയെപ്പോലുള്ളവരുടെ വാക്കുകൾ കടമെടുത്ത് നിങ്ങൾ ദയവായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അതുപോലെ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്കും മുന്നിൽ ചെന്ന് നിൽക്കരുത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിന്നോളൂ. കാരണം നിങ്ങളും അവരും തമ്മിൽ, പാക് മാധ്യമങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി സ്തുതി പാടുന്ന മാധ്യമങ്ങൾ മാത്രമാണല്ലോ PTV ഉൾപ്പെടെ. അല്പമെങ്കിലും ഒരു ശകലം വ്യത്യാസം അവിടെ JioTV എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് സ്തുതി പാടുന്നതാണല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിയും ഇമ്രാൻഖാനും ചേർന്ന് ഇവിടെ ഇന്ത്യയെ ഒതുക്കാം എന്നാണോ ധരിച്ചിരിക്കുന്നത്? നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിലാണ് രണ്ടുപേരും. ഇനി രണ്ടുപേരും ചർച്ച നടത്തുന്നുണ്ടോ, ഫോണിൽ സംസാരിക്കുന്നുണ്ടോ, കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടോ എന്നറിയില്ല. കാരണം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണല്ലോ രണ്ടുപേരുടെയും ഉദ്ദേശം. അതൊന്നും ഇവിടെ നടപ്പാവില്ല. നിങ്ങൾ ഈ പപ്പുമോനെയും കൂട്ടി വേണമെങ്കിൽ ഒന്ന് ഇറ്റലിക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ മക്കാവിലോ തായ്ലൻഡിലോ പൊക്കോളൂ. തീർച്ചയായും നിങ്ങൾ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ പോയി വരൂ. അങ്ങനെ ഇമ്രാൻഖാൻ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ച് വരുത്തി നിങ്ങൾ അവിടെ നിങ്ങളുടെ നാട്ടിൽ വേണമെങ്കിൽ ഒരു പദവിയോ വല്ലതും കൊടുത്ത് അവിടുത്തെ മന്ത്രിയോ അവിടുത്തെ ഗവർണറോ വല്ലതും ആക്കിക്കൊള്ളൂ. എന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഈ പൊട്ടൻ പറയുന്നത് കേട്ട് അത് അതേപടി ഏറ്റു പറഞ്ഞ് നിങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് ഈ ചെറുക്കൻ്റെ കൂട്ടും പിടിച്ച് കയറി വന്നാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങളുടെ കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.